നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൗത്യമാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഈ ദൗത്യത്തിനായി രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. യാത്രികരുടെ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രി ഇന്നലെ പുറത്തുവിട്ടതോടെ രാജ്യത്തിൻ്റെ കാത്തിരിപ്പിന് തുടക്കമായിരിക്കുകയാണ്. 2025 രണ്ടാം പകുതിയോടെയാകും ദൗത്യമെന്നാണ് സൂചന. അതായത് ദൗത്യത്തിന് ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു വർഷം ദൗത്യത്തിനായി കിടക്കവേ എന്തുകൊണ്ടാണ് ഗഗൻയാൻ യാത്രികരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയതെന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശക്തമാവുകയാണ്. എന്നാൽ ഈ സംശയത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രോ മേധാവി എസ് സോമനാഥ്. ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ സുബാൻഷു ശുക്ല എന്നിവരാണ്. ഇവരിൽ മൂന്ന് പേർക്ക് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പരിശീലനം നൽകും. ഒരാളെ ദൗത്യത്തിന് മുൻപ് തന്നെ അവരുടെ ബഹിരാകാശ നിലയമായ ISSലേക്ക് കൊണ്ടുപോകും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി കൂടുതൽ പരിശീലനം കിട്ടാനും ഡിസൈൻ കൃത്യമാക്കാനുമാണ് നാസയുടെ സഹകരണത്തോടെയുള്ള ബഹിരാകാശ യാത്ര. സംഘത്തിൽ ഒരാൾ നാസയ്ക്കൊപ്പം ബഹിരാകാശ യാത്ര നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഗഗൻയാനു വേണ്ടി ഇന്ത്യ തിരഞ്ഞെടുത്തവരുടെ പേരുകൾ രഹസ്യമാക്കി വയ്ക്കാനാകാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ദൗത്യത്തിന് ഒരു വർഷം മുൻപ് തന്നെ യാത്രികരുടെ വിവരങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വെളിപ്പെടുത്തിയതെന്നാണ് എസ് സോമനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ സ്വപ്നങ്ങൾക്ക് അതോടെ അതിവേഗത കൈവരും. വിക്ഷേപണ വാഹനമായി പ്രഖ്യാപിച്ചത് ഹ്യൂമൻ റേറ്റഡ് LMV-3 റോക്കറ്റാണ്. ബഹിരാകാശത്തെത്തും എന്നതിലുപരിയായി ഗഗൻയാൻ ദൗത്യത്തിനിടയിൽ 4 ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും 2 ഫിസിക്കൽ പരീക്ഷണങ്ങളും ഇസ്രോ നടത്തും. ബഹിരാകാശ സ്യൂട്ട് 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ച് രാജ്യം വികസിപ്പിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സ്പേസ് സ്യൂട്ട് ISRO 2018 സെപ്റ്റംബറിൽ പ്രദർശിപ്പിച്ചു. അതേസമയം ദൗത്യത്തിന് മുന്നോടിയായി വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്തെത്തിക്കുന്ന ജീവൻ ദൗത്യം ജൂലൈയിൽ നടക്കുവാനിരിക്കുകയാണ്. ആളില്ല ക്രൂ മെഡ്യൂൾ വിക്ഷേപിക്കുന്ന G20 ദൗത്യം ഈ വർഷം അവസാനവും G3 അടുത്ത വർഷം പകുതിയോടെയും വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് നിഗമനം. തുടർന്നാകും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന H1 ദൗത്യം നടക്കുന്നത്. ക്രൂ മൊഡ്യൂളിൽ 3 പേർക്ക് കയറാൻ ശേഷിയുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യത്തെ ദൗത്യമായതിനാൽ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കും. ഭ്രമണപഥത്തിൽ ഒരു ദിവസം സഞ്ചരിച്ച് ഭൂമിയിൽ തിരികെ എത്തിക്കും. ഡിസൈൻ പ്രകാരം 3 ദിവസം വരെ ഭ്രമണപഥത്തിൽ തുടരാൻ കഴിയും. എങ്കിലും ആദ്യ തവണ ഇത്ര സമയമെടുക്കില്ലെന്നും ഇസ്രോ മേധാവി അറിയിച്ചു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനും കഴിയുമെന്ന് തെളിയിക്കുക മാത്രമാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്നും എസ് സോമനാഥ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.